ഫുട്ബോളിന്റെ കിങ് പേലെ വീണ്ടും പറഞ്ഞില്ലേ, ഫുട്ബോളിന്റെ കിങ് പേലെയും ദൈവമായ മറഡോണയും ഇപ്പൊ ഈ ഭൂമിയിൽ ഇല്ലാല്ലേ. 3 വേൾഡ് കപ്പ് ബ്രസീലിന് സമ്മാനിച്ച ഇതിഹാസം ശരിയാ. 1958-ലും 1962-ലും കിരീടം അടുപ്പിച്ച് നിലനിർത്തിയത് ഇദ്ദേഹമല്ലേ. എന്തായാലും ബ്രസീലിന് മാത്രമല്ല ലോകത്തിലെ എല്ലാ ഫുട്ബോൾ ഫാൻസിനും വലിയ നഷ്ടമാണ് ഈ വിയോഗം. ശരിയാ, ഈ വർഷം ബ്രസീല് കപ്പടിച്ചെങ്കിൽ പെലേക്ക് അതൊരു ഡെഡിക്കേഷൻ ആയിരുന്നല്ലേ. അതിന് നിങ്ങള് മര്യാദയ്ക്ക് കളിച്ചില്ലല്ലോ, പിന്നെ ഞങ്ങള് കളിച്ച് ജയിച്ച് മറഡോണയ്ക്ക് ആ ഡെഡിക്കേഷൻ ചെയ്തു. ശരി, എന്തുവാടാ കളി കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഈ ജയിച്ച് വരാറായില്ലേ. അത് ശരിയാണല്ല, മാറിയേക്കാം. ഓക്കെ അല്ലേ, എന്നാ ഞാനും എങ്ങനെയുണ്ട്. പിന്നെ ന്യൂ ഇയർ ആയിട്ട് എന്തിന്റെ പരിപാടി? ഞാൻ കൊച്ചിൻ കാർണിവലിന് പോവാന്ന് വിചാരിച്ചതാ. പിന്നെ പെല വിട വാങ്ങിയപ്പോ പോവാൻ ചെറിയൊരു വിഷമം. അറിയാ, മരിച്ചവർ തന്നെ, അവർ തിരിച്ചു വരില്ല പിന്നെ, അഥവാ വന്നാൽ തന്നെ അവർക്ക് ഭൂമിയിൽ ചാൻസ് ഇല്ല പൊന്നെ. ജനിച്ച എന്തായാലും ഒരു ദിവസം മരിക്കണം. നമുക്ക് ഈ മരിച്ചവരുടെ കാര്യമൊക്കെ വിട്ടിട്ട് എന്താണ് നമ്മുടെ ന്യൂ ഇയർ പ്ലാൻസ്? അത് പ്ലാൻസ് ഇനി കൊച്ചിൻ കാർണിവലിന്റെ പപ്പാനെ കത്തിക്കാൻ പറ്റുമോ? എന്തോ പ്രശ്നമല്ലേ. ആടാ, പപ്പാനിക്ക് മോദിയുടെ ചായ ഉണ്ടെന്ന്, കാപ്പി ആവാണ്ടിരുന്ന് നന്നായി. എന്തൊക്കെ കാണണോലെ. എന്നാ ഞാനൊരു സത്യം പറയട്ടെ, ആ പപ്പാനിക്ക് ചെറിയൊരു മോദിയുടെ ചായ ഇല്ലേ എനിക്ക് തോന്നി. ചെറിയൊരു ചായ ഉണ്ട് അതെനിക്കും തോന്നി. എടാ പൊറിഞ്ചു, അത് ഏത് വർഷത്തെ പപ്പാനീനെ എടുത്ത് നോക്കിയാലും ചെറിയൊരു ചായ ഉണ്ട്. അതെങ്ങനെ? നീ ചോട്ട മുംബൈയിലെ പപ്പാനീനെ നോക്കിയേ, ഇതിന് ചായ ഇല്ലേ? അത് ശരിയാണല്ലോ, ഇതിന് ചെറിയൊരു ചായ ഉണ്ട്. ഭാഗ്യം ഈ സിനിമ എന്നിറങ്ങിയെങ്കിൽ അവർ തീയേറ്ററിന് തീയിട്ടേനെ. എന്നാലും ഇവന്മാർക്ക് മാത്രം എവിടെ നിന്ന് കിട്ടുന്ന ഇത്ര പേരുത്ത് വിവാദങ്ങള്. കഴിഞ്ഞ ആഴ്ച പത്താൻ മൂവി, ഇപ്പൊ അതേ ക്രിസ്മസ് പപ്പാനി, അടുത്തത് എന്താണാവോ? പപ്പാനീനി ക്ലീൻ ഷേവ് അടിച്ച് റിയാസ് ഖാന്റെ ലുക്കിലെങ്ങാനും വരോ? എന്താണ് ഇവിടെ ഒരു തമാശ? എന്നോട് കൂടി പറ, ഞാനും ചിരിക്കട്ടെ. ഒന്നുമില്ലട ഫ്രാൻസിസ്, നമ്മുടെ കൊച്ചിൻ കാർണിവലിൽ വെച്ചിട്ട് പപ്പാനില്ലേ, പുള്ളി ഇനി ക്ലീൻ ഷേവ് അടിക്കേണ്ട വരുമെന്ന് ചോദിച്ചതാ. ഓ, കൊച്ചിൻ കാർണിവൽ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒക്കെ ക്രിസ്മസ് സെലിബ്രേഷൻ? എന്റെ ക്രിസ്മസ് അടിപൊളിയായിരുന്നു. പുൽക്കൂട് ഉണ്ടാക്കി കരോള് പോയി, പിന്നെ 3 നേരം ചിക്കനും മട്ടനും ബീഫും മീൻകറിയും ഒക്കെ ആയിട്ട് നല്ല ഫുഡും കിട്ടി, പ്ലം കേക്കും. അറിയാ, ഞാൻ ക്രിസ്മസിന് പാതിരാ കുർബാനയ്ക്ക് പോയിട്ട് അച്ഛൻ പ്രസംഗം പറഞ്ഞപ്പോ അവിടെ കിടന്നുറങ്ങിപ്പോയി. കണ്ണ് തുറന്നു നോക്കിയപ്പോ രാവിലത്തെ 6:30 കുർബാന പകുതിയായി. പിന്നെ ഞാൻ ആ കുർബാന ബാക്കി കണ്ട് വീട്ടിലേക്ക് പോകും. അത് ശരി, അതാണ് കുർബാന കഴിഞ്ഞപ്പോ നിന്നെ കാണാണ്ടിരുന്നേ. ബെസ്റ്റ്. ന്യൂ ഇയറിന് എന്താ പരിപാടിയാ? ന്യൂ ഇയറിനാ ഒരു പരിപാടി ഇല്ല, ഞാൻ വീട്ടിൽ കിടന്നുറങ്ങും. ഞാനും സേവിച്ച് ഞാനും കിടന്നുറങ്ങും. ഞാൻ കൊച്ചിൻ കാർണിവലിന് പോകും, അവിടെ ഭയങ്കര പരിപാടിയാ. നമ്മുടെ മലയാറ്റൂരില്ലേ, അവിടെ ഇതിനും വലിയ കാർണിവൽ നടക്കുന്നുണ്ട്. എടാ, എന്നൊരു കാര്യം കേടാ, കാർണിവലിനോട് നടക്കാണ്ട് ഓടാൻ പറ. നിർത്തിപ്പോടാ. ആ, എന്ത് ചെടിയാടാ. ഈ വർഷത്തെ കപ്പടിച്ചൊന്നും ഞാൻ നോക്കില്ലാട്ടാ, ഒറ്റ അടിയങ്ങട് വെച്ചു. നമ്മുടെ ഗബ്രുവിനെ കണ്ടില്ലല്ല. പറഞ്ഞ പോലെ ഗബ്രു എവിടെ? ദേ ഗബ്രു. അലിയ, നീ എവിടെയായിരുന്നടാ? അലിയ, ഞാൻ ന്യൂ ഇയർ ആയിട്ട് നന്നാവാൻ തീരുമാനിച്ചു. നന്നാവാനാ? നീയാ? അലിയ, ഗബ്രു നന്നാവാനാണെങ്കിൽ മറ്റേ മരുത്തോ പഞ്ചജീരക കൂടാം, അത് വാങ്ങി കഴിച്ചാ മതി. കോട്ടമല്ലടാ കല. നന്നാവാൻ സമ്മതിക്കൂല. നീ ഒന്ന് നിർത്തിപ്പോയടാ. ഇതിലും ഭേദം എന്റെ തമാശ ആയിരുന്നില്ലേ. എടാ ഗബ്രു, നീ പറ, നീ ന്യൂ ഇയർ ആയിട്ട് എങ്ങനെയാ നന്നാവാൻ പോണേ? എടാ, ഞാൻ 1st തൊട്ട് ജിമ്മി പോവാൻ തീരുമാനിച്ചു, അതാണ് എന്റെ ന്യൂ ഇയർ റെസല്യൂഷൻ. അല്ലേ ഗബ്രു, നീ ന്യൂ ഇയർ സെലിബ്രേഷന് പോണില്ലേ? ഉണ്ട്, വന്നിട്ടുണ്ട്. ആ സെലിബ്രേഷൻ കഴിഞ്ഞ വരുമ്പോ എത്ര നേരമാവും? അതിപ്പോ ഒരു 3 മണിയൊക്കെ ആവില്ലേ? 3 മണി. 3 മണിക്ക് വന്ന് കിടന്നിട്ട് നിനക്ക് 6 മണിക്ക് എനിക്ക് ജിമ്മി പോകാൻ പറ്റുമോ? അതില്ല. പിന്നെ എങ്ങനെ നീ ന്യൂ ഇയർ റെസല്യൂഷൻ ആയിട്ട് ജിമ്മി ചേരും? 1st തന്നെ പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നത്തെ ദിവസം പോയിട്ട് കാര്യമുണ്ടോ? എടാ, ഞാൻ എനിക്കില്ലാന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വൈകുന്നേരമാണ് ജിമ്മി പോണത്. അങ്ങനെയാണ് എന്റെ ബുദ്ധി. അത് കൊള്ളാട്ടോ, അതൊരു നല്ല ഐഡിയ. വൈകുന്നേരം ജിമ്മി പോയി കഴിഞ്ഞാൽ ഉറക്കം പോകില്ല. പിന്നെ വേറെ ആരൊക്കെ ന്യൂ ഇയർ റെസല്യൂഷൻസ് എടുത്തിട്ടുണ്ട്? ഞാൻ നിന്റെ റെസല്യൂഷൻ എന്നിട്ട് പറഞ്ഞു, ഈ വർഷം തൊട്ട് ഡയറ്റ് ഒക്കെ നോക്കി ഹെൽത്തി ആവാനാണ് എന്റെ തീരുമാനം. പുറത്തെ സാധനങ്ങൾ ഒന്നും കഴിക്കില്ല, ഫാസ്റ്റ് ഫുഡ്. അതായത് ഇപ്പൊ പൊറോട്ട, ബീഫ്, കുഴിമന്തി, അൽഫാം, ഷവർമ ഷെയ്ക്ക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ നിർത്താണ്. ആണാ? എടാ, ഞാനിന്ന് അർജന്റീന ഫൈനൽ ജയിച്ച് എന്റെ ബാക്കി ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. നമുക്ക് ഇന്ന് ചാലക്കുടിയിൽ കുഴിമന്തി അടിക്കാൻ പോയാലോ? ഇവൻ വരില്ല. ഇന്ന് കുഴപ്പമില്ല, ഇന്ന് 30th അല്ലേ ആയിട്ടുള്ളു. 1st തൊട്ടാണ്. 1st തൊട്ടാണോ? അന്ന് ഇന്ന് പോണ്ട, നമുക്ക് 1st പോവാം. തേച്ചല്ലേ. അപ്പൊ നീ റെസൊല്യൂഷൻ ഒന്നും എടുക്കണില്ലേ? അല്ലെ പറഞ്ഞു, ഞാൻ ഓൾറെഡി പെർഫെക്റ്റ് അല്ലടാ. എനിക്ക് എന്തിനാ റെസൊല്യൂഷൻ? ഞാൻ ഓൾറെഡി അടിപൊളിയാണ്. അയ്യന്റെ മോനെ, ഒരു പെർഫെക്റ്റ് ആള് വന്നേണ്. പെർഫെക്റ്റ്? നീ ന്യൂ ഇയർ ആയിട്ട് നിന്റെ ഈ ചളിയടിയെങ്കിലും ഒന്ന് നിർത്ത്. ശരിയെന്നാ, ഞാൻ പോട്ടെ, എനിക്ക് ഇത്തിരി ചെറിയൊരു തിരക്കുണ്ട്. എന്താണാവോ നിന്റെ തിരക്ക്? അല്ലിയ, ഞാൻ നന്നാവാൻ തീരുമാനിച്ചില്ല. ഓ ശരിയെന്നാ, ശരിയപ്പ, അടുത്ത കൊല്ലം കാണാം. എന്തായാലും നീ ജർമ്മനിക്ക് പോണം, നമ്മൾ ഇനി കാണുമ്പോ 2023 ആവൂലേ. അപ്പൊ അടുത്ത കൊല്ലല്ലേ ഇത്? 2022 അല്ലേ ഇത്? ഈ കൊല്ലല്ലേ? അപ്പൊ ഇനി അടുത്ത കൊല്ലല്ലേ കാണാൻ? ന്യൂ ഇയർ ചളി, ന്യൂ ഇയർ ചളി. ഇന്ന് 30th ആയിട്ടുള്ളൂ, നാളെ 31 ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ന്യൂ ഇയർ വരുന്നത്. അപ്പൊ നാളെ നമ്മൾ കാണില്ല. അപ്പൊ നാളെ പറഞ്ഞാ പോലെ ഇടയിലോ? ഇല്ലല്ലയാ, നാളെ ഞാൻ വരില്ല. അതുകൊണ്ടല്ലേ ഞാൻ അടുത്ത കൊല്ലം കാണാൻ പറഞ്ഞു. ന്യൂ ഇയർ ആയിപ്പോയി. ഞാൻ വല്ല തെറി പറഞ്ഞു. നിങ്ങളെ ചീറ്റ് പറയണ്ട. ശരിയെന്നാ.